നടക്കുന്ന മഹാരാഷ്ട്രയിൽ എല്ലാ കോൺഗ്രസിന്റെ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് ബി ജെ പി മുന്നേറുന്ന ഒരു കാഴ്ച. പക്ഷേ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി മുന്നേറുന്നുണ്ട്. 49 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി, ജാർഖണ്ഡ് മുക്തിമോർച്ചയും കോൺഗ്രസും ചേർന്ന ഇന്ത്യ മുന്നണി 49 സീറ്റുമായി ജാർഖണ്ഡിൽ മുന്നേറുന്നു. മഹാരാഷ്ട്രയിൽ 216 സീറ്റുമായി ബി ജെ പി മുന്നണി മുന്നേറുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ 412 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 8244 വോട്ടുകൾക്ക് ചേലക്കരയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് ലീഡ് ചെയ്യുമ്പോൾ വയനാട്ടിൽ 164207 വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി ലീഡ് ചെയ്യുന്നു. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ മോദി പ്രഭാവം അവസാനിച്ചു, മോദി തരംഗം അവസാനിച്ചു എന്ന് പറഞ്ഞ കോൺഗ്രസിന് കനത്ത തിരിച്ചടി മഹാരാഷ്ട്രയിൽ നിന്നുണ്ടാകുന്നു. ജാർഖണ്ഡിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം, ആര് ജയിക്കും? ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസും വീണ്ടും അധികാരത്തിലേക്ക് കയറുമോ, അതോ ബി ജെ പിക്ക് ജാർഖണ്ഡിൽ ആദ്യമായി അധികാരം പിടിക്കാൻ കഴിയുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഏറെക്കുറെ ബി ജെ പി നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് പാലക്കാട് തന്നെയാണ്. പാലക്കാട് അതിന്റെ 5 റൗണ്ട് അല്ലേ ഉണ്ണി, 5 റൗണ്ട് വോട്ടെണ്ണൽ 5-6 റൗണ്ട് പുരോഗമിക്കുമ്പോൾ 412 വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മുന്നേറുമ്പോൾ ചേലക്കരയിൽ 8244 വോട്ടുകൾക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് ഏകദേശം വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇടതുമുന്നണി പ്രവർത്തകർ ചേലക്കരയിൽ ആഹ്ലാദ പ്രകടനം, ആഹ്ലാദം ക്യാമ്പിൽ. എന്തായാലും ചേലക്കരയിൽ 8244 വോട്ടിന് യു ആർ പ്രദീപ് മുന്നിട്ട് നിൽക്കുന്നു. സി കൃഷ്ണകുമാർ പാലക്കാട് 412 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. പ്രിയങ്ക ഗാന്ധി 161207 വോട്ടിന് വയനാട് മുന്നിട്ട് നിൽക്കുന്നു. അത്യന്തം ആവേശമായ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ദേശീയ തലത്തിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. എൻ ഡി എ 216 വോട്ടിലും ഇന്ത്യ മുന്നണി 52 വോട്ടിലുമാണ് ലീഡ് ചെയ്യുന്നത്. അതേസമയം ജാർഖണ്ഡിൽ വലിയ രീതിയിൽ തന്നെ ഹേമന്ത് സോറന്റെ പാർട്ടിക്ക്, ഇന്ത്യ മുന്നണി ഉൾപ്പെടുന്ന പാർട്ടിക്ക് ജെ എം എമ്മിന് വലിയ മുൻതൂക്കം ഉണ്ടാകുന്നില്ല എന്നതാണ് കാണാൻ കഴിയുന്നത്. അവിടെ വലിയൊരു തിരിച്ചടി എന്ന രീതിയിൽ തന്നെ എൻ ഡി എ 22 സീറ്റുകളിലേക്ക് ഒതുങ്ങുന്നു. ഇന്ത്യ മുന്നണി 49 സീറ്റുകളിൽ മുന്നേറുന്നു. കേരളത്തിൽ വലിയ ആവേശം, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് 412 വോട്ടിന് ബി ജെ പിയുടെ സി കൃഷ്ണകുമാർ മുന്നിട്ട് നിൽക്കുന്നു. യു ആർ പ്രദീപ് 8567 വോട്ടിന് ചേലക്കരയിൽ മുന്നിട്ട് നിൽക്കുന്നു. പ്രിയങ്ക ഗാന്ധി മാറ്റമില്ലാതെ തുടരുന്നു. 161207 വോട്ടിന് വയനാട്ടിൽ മുന്നിട്ട് നിൽക്കുന്നു. എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനം ചേലക്കരയിൽ. അതേസമയം ഡി എം കെക്ക് അവിടെ വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വലിയ തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പി വി എൻ പറഞ്ഞ ഡി എം കെ അവിടെ വലിയ രീതിയിൽ തന്നെ വോട്ട് നേടുമെന്നൊക്കെ പ്രവചനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ അസ്ഥാനത്തായി എന്നൊരു സാഹചര്യം തന്നെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും അത് കോൺഗ്രസിന് ചില വോട്ടുകളെല്ലാം തന്നെ വോട്ട് ക്യാമ്പുകളെല്ലാം തന്നെ കടന്ന് കോൺഗ്രസിന് വോട്ടുകൾ നേടിയെന്ന് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും ഡി എം കെ പിടിച്ച ചേലക്കരയിൽ ഡി എം കെ പിടിച്ച വോട്ടുകൾ അത് രമ്യ ഹരിദാസനും കൈപ്പത്ത് ചിഹ്നത്തിലും വരേണ്ട വോട്ടുകളാണ്. പക്ഷേ ഇതെല്ലാം എടുത്തു പറയുമ്പോഴും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗമില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് സംസ്ഥാനത്തില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരം ഏറെ പ്രതിഫലിക്കേണ്ട മണ്ഡലമാണ് ചേലക്കര. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെ എ ഡി എമ്മിന്റെ ആത്മഹത്യ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ചർച്ചയായ മണ്ഡലത്തിൽ ചേലക്കര മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് തന്റെ ഭൂരിപക്ഷം 8000 പിന്നിട്ടിരിക്കുന്നു. 8567 വോട്ടുകൾക്ക് യു ആർ പ്രദീപ് മുന്നിട്ട് നിൽക്കുകയാണ്. പാലക്കാട് ബി ജെ പിയുടെ ലീഡ് 347 കുറഞ്ഞിരിക്കുന്നു. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടെ മുന്നേറ്റം ആശ്വസിക്കാൻ വക നൽകുന്നെങ്കിലും അതായത് ചേലക്കരയിൽ വലിയ ആശ്വാസത്തിനുള്ള വകയല്ല ഉള്ളത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗമില്ല. നാളുകളിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്ന വലിയ ചോദ്യം അതാണ്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം, മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തിന്റെ ഉച്ചസ്ഥായിൽ അവരെത്തിയിരിക്കുന്നു. ചേലക്കര നിലനിർത്താൻ കഴിഞ്ഞിരിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത ചേലക്കര ചെമ്പട്ട് പൊതിച്ചിരിക്കുന്നു. ചേലക്കരയിൽ ഒരു കൊടുങ്കാറ്റ ഇടതു തരംഗം ആഞ്ഞടിച്ചിരിക്കുന്നു. പാലക്കാട്ടെ വയനാട്ടിലേക്ക് പോകുമ്പോൾ വയനാടൻ കർഷകരുടെ ഹൃദയഭൂമിയിൽ വയനാട് പ്രിയങ്കാ ഗാന്ധിയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. 161207 വോട്ടുകൾക്ക് പ്രിയങ്കാ ഗാന്ധി, രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്കാ ഗാന്ധി, എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ 112007 വോട്ടുകൾക്ക് 161207 വോട്ടുകൾക്ക് വയനാട്ടിൽ ലീഡ് ചെയ്യുന്നു. പാലക്കാട് സി കൃഷ്ണകുമാർ ബി ജെ പി സ്ഥാനാർത്ഥി 347 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. പാലക്കാട് ബി ജെ പിയുടെ സി കൃഷ്ണകുമാറിന്റെ ലീഡ് വീണ്ടും താഴേക്ക് പോകുന്നു. 400 നിന്ന് 347 എന്ന നിലയിലേക്ക് 5-6 റൗണ്ടിൽ വോട്ട് കുറയുകയാണ്. ലീഡ്
പതിയെ പതിയെ താഴേക്ക് പോകുന്ന കാഴ്ച. 347 വോട്ട് എന്ന നിലയിലേക്ക് ബി ജെ പിയുടെ സി കൃഷ്ണകുമാറിന്റെ ലീഡ് പാലക്കാട് താഴ്ന്നിരിക്കുന്നു. തൊട്ടു പിന്നാലെ യു ഡി എഫിന് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം ഈ 347 വോട്ടുകൾക്ക് പിന്നിൽ രാഹുൽ മാങ്കൂട്ടമുണ്ട്. പിന്നിൽ സരിനാണ്.